നമസ്കാരം. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉന്നയിച്ചത് സമസ്തയും മുസ്ലിം ലീഗുമായിരുന്നു. ഇങ്ങനെ പ്രതിഷേധം രേഖപ്പെടുത്തി എതിരഭിപ്രായം ഉടലെടുത്ത സാഹചര്യത്തിലായിരുന്നു ഇടതനുകൂല വഖഫ് ആക്ഷൻ കൗൺസിൽ സംഘടിപ്പിച്ച ബഹുജന കൺവെൻഷനിൽ സമസ്ത മുഷാവനാംഗവും സുന്നി മഹൽ ഫെഡറേഷൻ ട്രഷറുമായ ഉമർ ഫൈസി പങ്കെടുത്തത്. കഴിഞ്ഞ ദിവസമായിരുന്നു കോഴിക്കോട് നടന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തത്. ഇത് പിന്നീട് മാധ്യമങ്ങളിൽ വാർത്തയാവുകയും ചെയ്തു. അഡ്വക്കേറ്റ് പി ടി എ റഹീം എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന കൺവെൻഷനിൽ ഐ എൻ എല്ലിൽ ഒരു വിഭാഗം മാത്രം പങ്കെടുത്തതും ഇപ്പോൾ വിവാദമായിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം പങ്കെടുത്തതിനെ കുറിച്ചാണ് മാധ്യമ ലോകവും രാഷ്ട്രീയ ലോകവും ചർച്ച ചെയ്യുന്നത്. അന്യാധീനപ്പെട്ട വഖഫ് സ്വത്ത് തിരിച്ചുപിടിക്കാൻ ബോർഡും മന്ത്രിയും മുന്നിട്ടിറങ്ങിയാൽ സമുദായത്തിന്റെ മുഴുവൻ പിന്തുണയും രാഷ്ട്രീയം നോക്കാതെ ഉണ്ടാവുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് അന്ന് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. വഖഫ് സ്വത്തുക്കൾ തിരിച്ചെടുക്കാൻ നടപടി ഉണ്ടാവുമെന്ന മന്ത്രിയുടെയും മറ്റു പ്രസ്താവനയിൽ സന്തോഷമുണ്ടെന്നും അതിനാലാണ് കൺവെൻഷനിൽ പങ്കെടുക്കുന്നതെന്നും രാഷ്ട്രീയക്കാർ അവരുടെ വഴിക്ക് പോകട്ടെ, സമുദായം അനുഭവിക്കേണ്ടത് ചിലരുടെ പോക്കറ്റിലാവുന്നത് മാറണമെന്ന ഉദ്ദേശത്തോടെയാണ് ആക്ഷൻ കൗൺസിലിലും വഖഫ് ബോർഡിലും എല്ലാ നിലക്കും സമുദായ പിന്തുണയും ഉണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ബോർഡ് ശക്തവും സുതാര്യവുമാവണം. എല്ലാറ്റിലും രാഷ്ട്രീയം കാണുന്നത് മാറ്റി നിർത്തി നമുക്ക് വഖഫിന്റെ ഉദ്ദേശത്തിനായുള്ള ബോർഡ് ഉണ്ടാവണം. ഓരോ കാലത്തുമുള്ള രാഷ്ട്രീയക്കാർക്ക് അനുസരിച്ചുള്ള ബോർഡാവാതെ വന്നാൽ മാറ്റമുണ്ടാവുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അന്യാധീനപ്പെട്ട വഖഫ് സ്വത്ത് തിരിച്ചുപിടിക്കുമെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ ടി കെ ഹംസ പറഞ്ഞിരുന്നു. വഖഫ് സംരക്ഷണത്തിന്റെ പേരിൽ കടപ്പുറത്ത് മഹാസമ്മേളനം വരെ നടത്തിയതിൽ സർക്കാർ നടപടികൾ ചിലർക്ക് എന്തോ കുഴപ്പമുണ്ടാവുമെന്ന് മനസ്സിലാക്കണം. ജീവനക്കാരെയും മറ്റും ശുദ്ധീകരിച്ച് ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകും. വഖഫ് സ്വത്തുക്കൾ തിരിച്ചുപിടിക്കൽ ചെറിയ കാര്യമല്ല. സമുദായത്തിൽ ഭൂരിപക്ഷവും പിന്തുണ നൽകുന്നത് ആശ്വാസമാണ്. 650 വഖഫ് സ്വത്തുക്കൾ ഇപ്പോൾ ബോർഡിന് മുന്നിലുണ്ട്. 2005 കേസ് വരെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ജനങ്ങളുടെ പിന്തുണയും സഹകരണവും ഉപയോഗിച്ച് അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയുള്ള നടപടികളാണ് വേണ്ടത്. പോരായ്മകൾ തിരുത്തണം, ഇതുതന്നെയാണ് അഭിപ്രായം. എന്നാൽ പ്രതിപക്ഷ രീതി ശരിയല്ല. വലിയ അധ്വാനം വേണ്ട കാര്യം തന്നെയാണ് ഈ വീണ്ടെടുക്കൽ. മുഖ്യമന്ത്രിയുടെ അംഗീകാരവും വഖഫ് മന്ത്രിയുടെ പ്രവർത്തനവും ഉണ്ടായി വരുമ്പോൾ ചെയർമാന് പേടിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല കോടാനുകോടിയുടെ സ്വത്തുക്കളാണ് അന്യാധീനപ്പെട്ടത്. ഖുറാനും നബിവചനവും അംഗീകരിക്കാതെയുള്ള സമുദായത്തിലെ ഇത്തരം പ്രവൃത്തി കൊണ്ടാണ് കോവിഡ് പിടികൂടിയതടക്കം ടി കെ ഹംസ ഒരു വിവാദ പരാമർശം നടത്തിയിരുന്നു. അതേസമയം വഖഫ് വിഷയത്തിൽ പള്ളികളിൽ ജുമുഅക്ക് ശേഷം പ്രതിഷേധം സംഘടിപ്പിക്കാമെന്ന മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനത്തിൽ നിന്ന് സമസ്ത ഏകപക്ഷീയമായി പിന്മാറിയതും വലിയ വിവാദമായിരുന്നു. തുടർന്ന് കോഴിക്കോട് കടപ്പുറത്ത് ലീഗ് വഖഫ് സംരക്ഷണ റാലി സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും മുസ്ലിം ലീഗ് നേതാക്കളായ അബ്ദുറഹ്മാൻ കല്ലായിയുടെയും കെ എം ഷാജിയുടെയും പ്രസംഗങ്ങളായിരുന്നു പിന്നീട് വിവാദമായി മാറിയത്. ഇങ്ങനെ വലിയ രീതിയിൽ കേരള സർക്കാരിന് തിരിച്ചടി കൊടുത്തുകൊണ്ടായിരുന്നു മുസ്ലിം ലീഗ് നീങ്ങിക്കൊണ്ടിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിനെ പിണറായിയെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്തുകൊണ്ട് സമസ്ത രംഗത്ത് വന്നത്. ഈ സമസ്ത ഇടതിന് അനുകൂലമായ ഒരു നിലപാടെടുത്തത് തന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NBC Broadcasting Limited.